നമസ്കാരം. വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്ത വരുന്നത് കൊണ്ട് നമ്മൾ അതിന്റെ തത്സമയ വിവരങ്ങളിലേക്ക് പോവുകയാണ്. രാജ്യത്തിന്റെ 14-ാമത് ഉപരാഷ്ട്രപതിയായി ജഗ്ദീപ് ധൻകർ വിജയിച്ചിരിക്കുന്നു, തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പുതിയ വിവരം ലഭ്യമാകുന്നത്. ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പിൽ ജഗ്ദീപ് ധൻകർ എന്ന NDA സ്ഥാനാർത്ഥി 528 വോട്ടുകൾ നേടി വിജയത്തിലേക്ക് എത്തുകയാണ്. പ്രതിപക്ഷത്തിന്റെ സ്ഥാനാർത്ഥിയായിരുന്ന മാർഗരറ്റ് ആൽബയ്ക്ക് 182 വോട്ടുകളാണ് ലഭിച്ചിരുന്നത്. 780 വോട്ടുകളാണ് ആകെ ഉണ്ടായിരുന്നത്. അതിൽ 725 വോട്ടുകൾ പോൾ ചെയ്തപ്പോൾ 528 വോട്ടുകളുമായി ജഗ്ദീപ് ധൻകർ ഒന്നാം സ്ഥാനത്തേക്ക് എത്തുന്നു, വിജയിക്കുന്നു, രാജ്യത്തിന്റെ അടുത്ത ഉപരാഷ്ട്രപതിയായി തെരഞ്ഞെടുക്കപ്പെടുന്നു. രാജസ്ഥാനിൽ നിന്നുള്ള ജാട്ട് നേതാവാണ്, നേരത്തെ ബംഗാൾ ഗവർണറായിരുന്നു. അങ്ങനെ ഉപരാഷ്ട്രപതി പദത്തിലേക്കും NDA സ്ഥാനാർത്ഥി അനായാസം വിജയിക്കുമ്പോൾ നമ്മളോടൊപ്പം റോബിൻ മാത്യു മറ്റത്തിലും പ്രശാന്ത് രഘുവംശവും ചേരുകയാണ്. റോബിൻ, ഈ 528-182 എന്നുള്ളത് ഏത് നിലയിൽ വിലയിരുത്തേണ്ട ഒരു കണക്കാണ്? 200 പോലും എത്താൻ കഴിയുന്നില്ല പ്രതിപക്ഷത്തിന്. പക്ഷേ ജഗ്ദീപ് ധൻകറിലേക്ക് ആദ്യം വന്നാൽ രാജ്യത്തിന്റെ ഉപരാഷ്ട്രപതിയായി തെരഞ്ഞെടുക്കപ്പെടുന്നു. ഇപ്പോൾ എന്തായാലും പ്രഖ്യാപനം, വോട്ടിന്റെ നില കൃത്യമായി തന്നെ വന്നിരിക്കുന്നു. ഏറ്റവും നമ്മൾ നേരത്തെ തന്നെ കരുതിയതുപോലെ അപ്രതീക്ഷിതമായ ഒരു പ്രഖ്യാപനവുമില്ല. ജഗ്ദീപ് ധൻകർ തന്നെ NDA സ്ഥാനാർത്ഥി തന്നെ തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുകയാണ്. 527 ആയിരുന്നു നേരത്തെ നമ്മൾ തെരഞ്ഞെടുപ്പിന് തൊട്ട് മുൻപ്, പോളിംഗ് നടക്കുന്നതിന് തൊട്ട് മുൻപ് കരുതിയെങ്കിൽ ഒരു വോട്ട് അധികമായി കിട്ടിയിരിക്കുകയാണ്. അതായത് 528 വോട്ടുകളാണ് ഉപരാഷ്ട്രപതിയായി സ്ഥാനത്തേക്ക് NDA സ്ഥാനാർത്ഥിയായ ജഗ്ദീപ് ധൻകറിന് ലഭിച്ചിരിക്കുന്നത്. അതേസമയം 182 വോട്ട് മാത്രമേ പ്രതിപക്ഷ സ്ഥാനാർത്ഥിയായ മാർഗരറ്റ് ആൽബയ്ക്ക് കിട്ടിയിരുന്നുള്ളൂ. 208 ആയിരുന്നു നേരത്തെ പ്രതിപക്ഷ സ്ഥാനാർത്ഥിയായിരുന്ന പ്രതിപക്ഷ രാഷ്ട്രപതി സ്ഥാനാർത്ഥിക്ക് കിട്ടിയതെങ്കിൽ അതിൽ 182 കുറവ് വന്നിരിക്കുന്നു എന്നതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. തൃണമൂൽ കോൺഗ്രസ് വിട്ടുനിന്നു എന്നതാണ് അതിൽ ഏറ്റവും പ്രത്യേകിച്ച് എടുത്തു പറയേണ്ട കാര്യം. 34 MPമാർ അവരുടേത് വിട്ടുനിന്നിരുന്നു, 2 MPമാർ മാത്രമാണ് എന്തായാലും ഈ വിലക്ക് ലംഘിച്ച് തൃണമൂൽ കോൺഗ്രസിന്റെ ഭാഗത്ത് നിന്ന് വോട്ട് ചെയ്യാനായി എത്തിയത് എന്നതും പറയേണ്ട കാര്യമാണ്. 15 വോട്ടുകൾ അസാധുവായി മാറുകയും ഇൻവാലിഡായി മാറുകയും ചെയ്തിട്ടുണ്ട്. ഒരുപക്ഷെ അതിൽ പലതും ഒരുപക്ഷെ തൃണമൂൽ പ്രതിപക്ഷ സ്ഥാനാർത്ഥിക്കായി കിട്ടേണ്ട വോട്ടുകളായിരിക്കാം എന്ന് നമുക്ക് ഈ ഒരു ഘട്ടത്തിൽ ഒരുപക്ഷെ വിലയിരുത്താൻ കഴിയും. എന്തായാലും 528 വോട്ടുകൾ നേടിക്കൊണ്ട് ജഗ്ദീപ് ധൻകർ ഉപരാഷ്ട്രപതി ആയിരിക്കുകയാണ്. 182 വോട്ടാണ് പ്രതിപക്ഷ സ്ഥാനാർത്ഥിയായ മാർഗരറ്റ് ആൽബയ്ക്ക് കിട്ടിയത്. പ്രതിപക്ഷത്തിന് തുടക്കം മുതൽ തന്നെ പ്രതിപക്ഷത്തിന് ഒരു ഐക്യം ഉണ്ടാക്കാൻ കഴിഞ്ഞിരുന്നില്ല. നേരെ മറിച്ച് NDAക്ക് തുടക്കം മുതൽ, സ്ഥാനാർത്ഥി പ്രഖ്യാപനം മുതൽ തന്നെ വലിയ രീതിയിലുള്ള കെട്ടുറപ്പുണ്ടായിരുന്നു. ചർച്ചകളിലടക്കം സ്ഥാനാർത്ഥി തീരുമാനിക്കുന്നതിലടക്കം വലിയ രീതിയിൽ വിജയം കണ്ടെത്താൻ കഴിഞ്ഞിരുന്നു. ആ ഒരു വിജയമാണ് ഇപ്പോൾ എന്തായാലും പ്രഖ്യാപനത്തിൽ എത്തുമ്പോൾ മത്സര വിജയത്തിനൊടുവിൽ തന്നെ ആ ഒരു നീക്കങ്ങളുടെ എല്ലാം ഒരു വിജയം തന്നെ ഉണ്ടായി എന്ന് നമുക്ക് കരുതേണ്ടിയിരിക്കുന്നു. NDAക്ക് പുറത്തുനിന്ന് പ്രത്യേകിച്ച് YSR കോൺഗ്രസിന്റെ വോട്ട് കിട്ടിയിരുന്നു. ശിവസേനയിലെ ഏക്നാഥ് ഷിൻഡെ വിഭാഗത്തിന്റെ പിന്തുണ ഉറപ്പിക്കാൻ കഴിഞ്ഞിരുന്നു. BSPയുടെ വോട്ട് ഉറപ്പിക്കാൻ കഴിഞ്ഞിരുന്നു. അങ്ങനെ NDAക്ക് പുറത്തുനിന്നുള്ള കക്ഷികളുടെ പോലും പിന്തുണ ഉറപ്പിക്കാനായി കഴിഞ്ഞതിന്റെ ഒരു ഫലം കൂടിയാണ് ഇപ്പോഴത്തെ ഈ 528 വോട്ടുകൾ നേടി ജഗ്ദീപ് ധൻകർ ഉപരാഷ്ട്രപതി ആയത് എന്ന് തന്നെ നമുക്ക് പറയാനുള്ള കഴിയും. മാർഗരറ്റ് ആൽബയ്ക്ക് 182 വോട്ടാണ് കിട്ടിയിരിക്കുന്നത്. അസാധുവായത് 15 വോട്ടുകളും തന്നെയാണ് എന്തായാലും ഈ ഒരു ഘട്ടത്തിൽ നമുക്ക് പറയാൻ കഴിയുന്നത്. ജോബി, ശരി. റോബിൻ, നമുക്ക് സ്ക്രീനിൽ ജഗ്ദീപ് ധൻകറിന്റെ ഒരു പ്രൊഫൈൽ, ഈ ജീവചരിത്രം, അദ്ദേഹം ഏതെല്ലാം നിലകളിൽ ഇതുവരെ പ്രവർത്തിച്ചിരുന്നതടക്കമുള്ള കാര്യങ്ങൾ പ്രേക്ഷകർക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി അല്പസമയത്തിനകം ഇപ്പോൾ ജഗ്ദീപ് ധൻകറുള്ള കേന്ദ്രമന്ത്രി പ്രഹ്ലാദ് ജോഷിയുടെ വീട്ടിലേക്ക് വരും എന്നുകൂടി മനസ്സിലാക്കുന്നുണ്ട്. അല്പസമയത്തിനകം നമുക്ക് ആ ദൃശ്യങ്ങളിലേക്കും പോകാൻ കഴിയും. റോബിൻ മാത്യു മറ്റത്തിൽ അതിന്റെ വിവരങ്ങൾ നൽകുകയും ചെയ്യും.